ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് അഞ്ജു ദീപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ ഇത് ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്, സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിരാനായിട്ട് ഒരു 5-6 മണിക്കൂർ ഇട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് എടുത്തതിന് ശേഷം നല്ലോണം കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളയാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കാനുള്ളതെന്ന് പറയുന്നത് ചോറ് ഒരു 3 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ തേങ്ങ ചെരുക്കിയത് 3 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം. അപ്പോൾ അതും വളരെ കുറച്ച് മതി, 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയിലായിട്ട്. പിന്നെ ഇത് തേങ്ങാ വെള്ളമാണ്, തേങ്ങ ഉടച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ്. 1/4 ഗ്ലാസ്സേ ഉള്ളൂ, കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പച്ചരി പകുതിയായിട്ട് ഭാഗിച്ചതിന് ശേഷം ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ പകുതി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങാ വെള്ളം ഇട്ട് കൊടുക്കുക, അതായത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാവെള്ളം അതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക, ബാക്കി നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ 1/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കണ്ടോ, നല്ല സ്മൂത്തായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്, അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കപ്പി കാച്ചാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കാം. ബാക്കിയുള്ള അരി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് ചോറും തേങ്ങ ചെരുക്കിയതും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള നമ്മുടെ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 1/4 ഗ്ലാസ്, അപ്പോൾ നോക്കിയിട്ട് മതി കേട്ടോ, ഞാനത് പറയുന്നില്ല. നോക്കിയിട്ട് നല്ല സ്മൂത്തായിട്ട്, ഒരുപാട് വെള്ളമായ അരഞ്ഞ് കിട്ടില്ല, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ മാറ്റി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അവിടെ തന്നെ മാറ്റി വയ്ക്കാം കേട്ടോ, അത് നമുക്ക് കപ്പി കാച്ചാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിലായിരുന്നല്ലോ മാവ്, നമ്മൾ വെള്ളം ചേർത്ത് മാറ്റി വെച്ചു, ലൂസായിട്ടൊരു കൺസിസ്റ്റൻസി. അപ്പോൾ കപ്പി കാച്ചാൻ വേണ്ടി ഒരു ചൂടുകെട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ മാവ് മാറ്റി വെച്ചതും, പിന്നെ ഒരു 1/2 ഗ്ലാസ്സിന് കുറച്ച് കൂടുതലായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കേട്ടോ, കട്ടി ഇങ്ങനെ കട്ട പിടിക്കും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനാണ് കപ്പി കാച്ചാന്ന് പറയുന്നത്, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് ഇത്തിരി ഒരു ഇത്തിരി കട്ടി പിടിക്കും, അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരുപാട് കട്ടി പിടിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം, അത്രയും ആയാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം, അപ്പോൾ ഏകദേശം ഒരു ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, എന്നിട്ടിത് ചൂടാറായിട്ട് മാറ്റി വയ്ക്കുക. ഒരു ഇളം ചൂടോടുകൂടി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം, കുറച്ച് മാവും ചേർത്തിട്ട് കേട്ടോ. അപ്പം മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് വെച്ചിരിക്കുന്നത് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സായി കിട്ടില്ല. ഈസ്റ്റ് ചേർക്കാം, 1/2 ടീസ്പൂണ് വേണ്ട, 1/2 ടീസ്പൂണ് 1/2 ടീസ്പൂണിന് ഇടയിലായിട്ട്. ഇനി പഞ്ചസാര, നമുക്ക് മൊത്തത്തിലൊരു ഞാനൊരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം ഒരു 3 ടീസ്പൂൺ ചേർക്കാം, നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെന്ന് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണ് ചേർത്തു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പിന്നെ ഒരു 2 ടീസ്പൂൺ ചേർത്തു. അപ്പോൾ മൊത്തം 5 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. നോക്കിയിട്ട് ചേർക്കുക ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ അതിൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ ഇത്തിരി ചൂടുള്ളൊരു സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാലും മതി, ചെറു ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും കണ്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ, പെട്ടെന്നൊക്കെ ആയിക്കിട്ടും ചില ഈസ്റ്റൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന ബബിൾസ് വരുമ്പോൾ നമുക്കത് എടുക്കാം, പാലപ്പം ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, സ്റ്റൂവിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു 10 പാലപ്പം വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ പാത്രം ചൂടായി. അപ്പോൾ അതിലേക്ക് നമ്മൾ മാവ് വെച്ച് ചുറ്റിച്ചു. എന്നിട്ട് നല്ലപോലെ ബബിൾസ് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അടച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിലിടാം, നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മാവ് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം മാവ് ഒഴിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട് അറ്റം വന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് നമ്മുടെ 2-ാമത്തെയാണ്. അങ്ങനെ ഞാനിത് പാല് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്, തേങ്ങാപ്പാല് കൂട്ടിയിട്ടും സാധാരണ പശുമ്പാലും കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കണ്ടോ. ഇങ്ങനെ
നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി അല്ലേ. അപ്പോൾ കുറച്ച് ഇത്തിരി ഇപ്പോൾ കപ്പി കാച്ചണം എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പാലപ്പം റെഡി. അപ്പോൾ നമുക്ക് ആ പാലും കൂടി ഒഴിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. പാലൊഴിച്ച് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ഇതിൽ കുറച്ച് ഇത്തിരി ഇളം മധുരമുണ്ട്, പഞ്ചസാര ചേർത്തില്ലെങ്കിലും വിരോധമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്, ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ പാലപ്പം, വെള്ളയപ്പം, പാലും കൂട്ടി തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കുക, എന്താ ടേസ്റ്റ് എന്നറിയുമോ, അടിപൊളിയാണ്.